ആ ചൈതന്യത്തിലേക്ക്. ഒന്നാമത്തെ മണ്ഡലം 36-ാമത്തെ സൂക്തത്തിലെ 10-ാമത്തെ മന്ത്രം ഋക്ക് മുതൽക്കുള്ളതാണ്. 3 ഋക്കായിരിക്കും ചിലപ്പോൾ എന്ന് പറയാം. യം ത്വാ ആദേവാ സോമന വേദധോരീഹ യജിഷ്ടം ഹവ്യവാഹനഃ യം കൺവോ മേധ്യാദേധ്യർധനസ്പൃതം യം വൃഷായമുപസ്തുതഃ यमग्नि मेध्यादीति कण्व ईधर्दादधीतस्य प्रेषो ओदीदीयुस्तमिमार्जस्तमग्निं वर्धयामसि रायस्पूर्धि स्वधावो स्तु स्तिहितेऽग्ने देवेष्वाप्यं त्वं वाजस्य श्रुत्यस्य राजासि सनो मृळमहासि. ഇനി അതിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് കിടക്കാം. യോഗ്യമായ ധനം തുടങ്ങിയവയെ സ്വീകരിക്കുന്നവനെ ഹവ്യവാഹന. ഹവ്യവാഹന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമസ്ത സാധനങ്ങളും സ്വീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് ഊർജം കൊടുക്കുന്നവനെ എന്നും, സമത്വത്തിനെയും സ്വീകരിച്ച് ശുദ്ധീകരിക്കുന്നവനെയും എന്നർത്ഥമുണ്ട്. ലോഹങ്ങളെല്ലാം അഗ്നിയിലാണ് ശുദ്ധീകരിക്കുക, ലോഹങ്ങളെല്ലാം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നു. അത് ആ വരികളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഓർഗാനിക് ആയിട്ടുള്ളത് എല്ലാത്തിനെയും കത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി എനർജി അഗ്നിയിലേക്ക് കൊടുക്കുന്നു. എനർജി എവിടേക്കാണ് പോകുന്നത്? അഗ്നിയിലേക്ക്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. സിംപിളി കണ്ണടച്ച് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും. നമ്മൾ കത്തിക്കുന്ന സർവ്വതും, അത് റോഡ് സൈഡിലെ ചവറാണെങ്കിലും തെങ്ങ് വെട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കമ്പുകളാണെങ്കിലും വൃത്തികേടുകളാണെങ്കിലും, ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ചെടികളാണ്, സസ്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലകളായാലും പൂവായാലും വേസ്റ്റ് കായയായാലും എന്തായാലും ചെടികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ ആ ചെടികൾ ഉണ്ടാക്കിയത് ക്ലോറോഫില്ലിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കി, ഗ്ലൂക്കോസിൽ നിന്ന് സൂക്രോസ് ഉണ്ടാക്കി, സൂക്രോസിൽ നിന്ന് സെല്ലുലോസ് ഉണ്ടാക്കിയിട്ട്, സെല്ലുലോസ് ആണ് ഓരോ ചെടിയുടെ ഓരോ സാധനവും. സെല്ലുലോസ് ആണ് എല്ലാം, ചെടികളുടെ ഭാഗം മുഴുവനും സെല്ലുലോസ് ആണ്. ആ സെല്ലുലോസ് അങ്ങനെ വന്നത് സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ്, ഫോട്ടോസിന്തസിസ് കൊണ്ടാണ്. ഈ 400,000 തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും അങ്ങനെ ഇല, പൂവ്, കായ, തണ്ട്, തൊലി, വേര് ഇതെല്ലാം ഉണ്ടായത് ഫോട്ടോസിന്തസിസ് കൊണ്ടാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് എനർജി സ്വീകരിച്ച് ഈ ചെടികള് മരങ്ങള് കായ്ക്കള് പൂവുകളായി മാറി അത് കത്തിക്കുമ്പോൾ അത് തിരിച്ച് ആ അന്തരീക്ഷത്തിലേക്ക്, ആ സൂര്യനിൽ നിന്ന് എടുത്തത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? യോഗ്യമായ ധനം തുടങ്ങിയവയെ സ്വീകരിക്കുന്നവനെ. ഇപ്പൊ സൂര്യനിൽ നിന്ന് ഈ വൃക്ഷലതാദികൾ സ്വീകരിച്ചത് ഉണങ്ങി നമ്മൾ അഗ്നിയിൽ ഹോമിച്ച് അത് കത്തിക്കുമ്പോൾ ആ അഗ്നി എല്ലാം സ്വീകരിക്കുന്നു, എല്ലാം സ്വീകരിക്കുന്നു. അഗ്നിദേവ യജ്ഞത്തിലെ ദേവഭാഗം സ്വീകരിച്ചു കൊണ്ടുപോരുന്നവനെ. അപ്പൊ സൂര്യന്റെ പ്രകാശത്തിലൂടെ സർവ്വതും സ്വീകരിച്ചവൻ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് ആ സൂര്യന്റെ പ്രകാശത്തിന്റെ ഊർജം തിരിച്ചു കൊടുക്കുന്നു. എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ് എന്നാണ് 4th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. എൻട്രോപ്പി ഇസ് കോൺസ്റ്റന്റ്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് എടുത്ത് ചെടികളുടെ ഇലയിലും പൂവിലും കായയിലും വെച്ചിരുന്നത് തിരിച്ച് നമ്മൾ ഹോമം നടത്തുമ്പോൾ അല്ലെങ്കിൽ കത്തിക്കുമ്പോൾ, വേസ്റ്റ് കത്തിക്കുമ്പോൾ, എന്ത് കത്തിക്കുമ്പോഴും അത് തിരിച്ച് അഗ്നിയിലേക്ക് പോകുന്നു. അപ്പോൾ ദേവഭാഗം സ്വീകരിച്ചു കൊണ്ടുപോരുന്നവനെ, പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നവനെ എന്നർത്ഥം. ഊർജസ്വരൂപ, അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊരു അത്യന്തം പാവനമായ യജ്ഞം ചെയ്യുന്നതിന് ഉപകാരമായ അങ്ങയെ, നമ്മളിപ്പോ എല്ലാ കർമ്മം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഏകാഹ യജ്ഞം മുതൽക്ക് 1000 ദിവസം നീണ്ടു നിൽക്കുന്ന സഹസ്രാഹ യജ്ഞം വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ അത്യന്തം പാവനമായ യജ്ഞം ചെയ്യുന്നതിന് ഉപകാരമായ അങ്ങയെ, അഗ്നിദേവ അങ്ങയെ, സമസ്ത വിജ്ഞന്മാരും പണ്ഡിതന്മാരും ജ്ഞാനികളും ശാസ്ത്രജ്ഞന്മാരും സകല ദേവതകളും പ്രകൃതിയിലെ വായു ഭഗവാനും അതുപോലെ അന്തരീക്ഷവും പ്രകാശബ്രഹ്മം, ചക്ഷുബ്രഹ്മം, ശ്രോത്രബ്രഹ്മം, ശബ്ദം, എനർജി, പ്രകാശം, ഇതെല്ലാം സകല ദേവതകളും സുചിന്തിതമായി നടപ്പാക്കേണ്ട ഭരണകാര്യത്തിന്, ഈ ഭരണകാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ കറക്റ്റായിട്ട് എല്ലാത്തിനെയും ഇങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക,
ഈ ക്രൈസ്തവരും ഇസ്ലാമിസ്റ്റുകളും എല്ലാം അവർ 2000 വർഷം മുമ്പ് ഉണ്ടായ ക്രിസ്ത്യാനികൾ 1300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മുസ്ലിങ്ങൾ ഇവരെല്ലാവരും മണ്ണിൽ കുഴിച്ചിട ചവപ്പട്ടിയിലോ അല്ലാതെയോ മണ്ണിൽ കുഴിച്ചിടുന്ന പരിപാടിയാണ് പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർ തീരുമാനിച്ചു മണ്ണിൽ കുഴിച്ചിട്ട് ആ ശരീരം പുഴുത്ത് 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 പുഴുവരിച്ച് വികൃതമായി അവശേഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്ന ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് പോകണമെങ്കിൽ അഗ്നിയിൽ കത്തിക്കണം പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് പഞ്ചഭൂതങ്ങളിലേക്ക് പോകണം കഴിഞ്ഞ വർഷം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലെ കൊറോണ തുടങ്ങിയ കാലത്ത് നമ്മുടെ ഭാരതീയമായിട്ടുള്ള കൺസെപ്റ്റുകളെ എല്ലാവരും പ്രചരിപ്പിച്ചു എങ്ങനെയാ പ്രചരിപ്പിച്ചത് ഷെയ്ക്ക് ആൻഡ് വേണ്ട നമസ്തേ മതി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയും അമേരിക്കക്കാരും ഉൾപ്പെടെ ഷെയ്ക്ക് ആൻഡിന് പകരം നമസ്തേ എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ 10,000 അല്ലെങ്കിൽ 1,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അത് മതി എന്ന് പറഞ്ഞ് അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകി ഇടക്കാലത്ത് വന്നതാണ് ഷെയ്ക്കാൻഡും ഉമ്മ വയ്ക്കലും മുത്തം വയ്ക്കലും തുപ്പലും ചീറ്റലും ഭക്ഷണത്തിൽ തുപ്പിയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലൊക്കെ ഇടക്കാലത്ത് ഉണ്ടായതാണ് പണ്ടങ്ങനെയില്ല എച്ചിൽ എന്ന് പറഞ്ഞാൽ എച്ചിൽ തന്നെയാണ് നേരെ മറിച്ച് ഈ ഒരു അവസ്ഥയിൽ ഷെയ്ക്കാൻഡ് തന്നെ വേണ്ട കെട്ടിപ്പിടിക്കലും വേണ്ട ഉമ്മ ഉടക്കലും വേണ്ട കിസ്സിങ്ങും വേണ്ട ഹഗ്ഗിങ്ങും വേണ്ട എന്നുള്ളത് തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ചിൽ ഈ കൊറോണ വരാൻ തുടങ്ങിയതാണ് ഇപ്പോൾ കുറേ കൂടി മുമ്പോട്ട് പോയി ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി എല്ലാ കൺട്രോളിൽ നിന്നും വിട്ടു ഇത്രയധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മാത്രം കണക്കല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയും കണക്കാണ് അതൊന്നുമല്ല ശരിക്കും മരിക്കുന്നതിനൊരു കണക്കില്ല തൃപ്പൂണിത്തുറയിലേക്ക് ക്രിമേഷൻ ഗ്രൗണ്ടിൽ ഇപ്പം ഗ്യാസ് സ്റ്റൗവിൻ്റെ എണ്ണം കൂടെ കൂട്ടിയിരിക്കുകയാണ് 24 മണിക്കൂർ ശ്മശാനം തുറന്നിരിക്കുകയാണ് അത്രയും പേര് മരിക്കുന്നുണ്ട് ആ മരിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഒരു ക്രൈസ്തവ രീതി പ്രകാരം കുഴിച്ചിടലാണ് ബെറ്റർ നല്ല എഴുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ 1300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇസ്ലാമിക രീതിയാണ് ബെറ്റർ എന്നുള്ളതല്ല 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹൈന്ദവ രീതിയിലേക്ക് തന്നെയാണ് സമൂഹം പോകുന്നത് ഒന്നില്ലെങ്കിൽ ഫർണസ് അഗ്നിയിലേക്ക് തന്നെ ഫർണസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വിറക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൊതുമ്പ് ഉപയോഗിച്ചിട്ട് അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫർണസ് ഉപയോഗിച്ചിട്ട് എല്ലാത്തിലും അഗ്നി തന്നെയാണ് കത്തിത്തീരയാണ് ചീഞ്ഞ് തീരയല്ല അപ്പോൾ ആ സമസ്ത വിജ്ഞന്മാരും സകല ദേവതകളും സുചിന്തിതമായി നടപ്പാക്കേണ്ട ഭരണകാര്യത്തിന് സുചിന്തിതമായി ഭരണകാര്യത്തിൽ അഗ്നിക്കുള്ള റോൾ എന്താ ജീവിച്ചിരിക്കുന്നത് മുതൽക്ക് ജാതകർമ്മം മുതൽക്ക് 16 അടിയന്തരം അന്ത്യേഷ്ടി വരെ ഉള്ളതിന് അഗ്നി വിളക്ക് കത്തിച്ചിട്ടാണ് ചെയ്യുന്നത് ഉപനയനവും വിവാഹവും അഗ്നിസാക്ഷിയായിട്ടാണ് നടത്തുന്നത് അന്ത്യത്തിൽ മരിക്കുമ്പോഴത്തേക്കും അഗ്നി തന്നെയാണ് ആ ഡെഡ് ബോഡിയെ തിരിച്ചെടുക്കുന്നത് അഗ്നി തന്നെയാണ് തിരിച്ചെടുക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ അഗ്നിയിലേക്കാണ് 21-ാം നൂറ്റാണ്ടിൽ എല്ലാവരും പോകണമെന്ന് പറയുന്നത് അതുകൊണ്ട് സുചിന്തിതമായി നടപ്പേക്കേണ്ട ഭരണകാര്യത്തിന് മനുഷ്യന്റെ ആരംഭം മുതൽക്ക് അവസാനം വരെയുള്ള സർവ പ്രക്രിയക്കും അഗ്നിദേവ നീയാണ് യഥാർത്ഥത്തില് കാരണം യാഗഭൂമിയിൽ കൊണ്ടി അങ്ങേക്ക് എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം അഗ്നിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് അഗ്നിയാണ് ഉപകരണമായിരിക്കുന്നത് ഈ ഭൂമിയിൽ യാഗഭൂമിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു സമസ്ത വിജ്ഞന്മാരും സകല ദേവതകളും സുചിന്തിതമായി നടപ്പാക്കേണ്ട ഭരണകാര്യത്തിന് ഈ ഭൂമിയിൽ അഥവാ യാഗഭൂമിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എല്ലാം അങ്ങേക്ക് ആ യാഗഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇടം തന്നിരിക്കുന്നു യാഗഭൂമിയിൽ അഗ്നിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഇടം തന്നിരിക്കുന്നതല്ല യാഗഭൂമിയിൽ അഗ്നി മാത്രമേ ഉള്ളൂ ഉത്തരവേദിയിലെ അഗ്നിയാണെങ്കിലും ദക്ഷിണാഗ്നിയാണെങ്കിലും അഹവനീയ അഗ്നിയാണെങ്കിലും ഗാർഹവത്തി അഗ്നിയാണെങ്കിലും ഈ 3 അഗ്നിയിലേക്കുള്ള സമർപ്പണമാണ് അഗ്നിയില്ലാതെ വേറൊന്നുമില്ല യാഗം തുടങ്ങുന്നത് തന്നെ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കലാണ് അപ്പൊ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ നിന്ന് ആരംഭിക്കുന്നു യാഗം ആ അരണി കടയലാണ് ആദ്യത്തെ ചടങ്ങ് ആദ്യത്തെ ചടങ്ങിൽ സുസ്വാഗതം ചെയ്യുന്നത് അഗ്നിയെയാണ് ഇപ്പൊ യാഗഭൂമിയിൽ അങ്ങേക്ക് അഗ്നിക്ക് വളരെ വലിയ ഇടം തന്നിരിക്കുന്നു യാതൊരു നിന്ദിരുവടിയെ നിന്ദിരുവടി എന്ന് വെച്ചാൽ ഭവാനെ അഗ്നിദേവ അങ്ങയെ വിദ്യാധനധാന്യാദികൾ കൊണ്ട് സമ്പന്നനായ അഗ്നിയെ എല്ലാ അറിവും അഗ്നിയിൽ നിലകൊള്ളുന്നുണ്ട് നമ്മുടെ ഫിസിക്സ് മുഴുവനും കെമിസ്ട്രി മുഴുവനും എൻവയോൺമെന്റൽ സയൻസ് മുഴുവനും ബയോ കെമിസ്ട്രി മുഴുവനും ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ എനർജിയും ഓക്സിഡേഷനുമാണ് നടക്കുന്നത്
യോഗ്യരായ അതിഥികളെ മാത്രം സ്വീകരിക്കുന്ന കണ്വൻ എന്ന ഋഷി സ്വീകരിച്ചിരിക്കുന്നു. മേധ്യാതിഥി കണ്വാദതേ, യോഗ്യരായ അതിഥികളെ മാത്രം സ്വീകരിക്കുന്ന കണ്വ മഹർഷി. ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്വൻ തന്നെയാണോ യഥാർത്ഥത്തിൽ ശകുന്തളയുടെ വളർത്തച്ഛൻ? അറിഞ്ഞൂടാ, കണ്വൻ എന്ന പേര് എത്ര പേർക്ക് വേണമെങ്കിലും വരാമല്ലോ. മഹാഭാരതത്തിലെ കണ്വനാണ് യഥാർത്ഥത്തിൽ ശകുന്തളയുടെ വളർത്തച്ഛൻ. അത് ദുഷ്യന്തന്റെ കഥയൊക്കെ വരുന്നത് അവിടെയാണ്, കണ്വ മഹർഷിയാണ്. ആ കണ്വൻ തന്നെയാണ് യജുർവേദത്തിലെ വാചസനയും ആദ്യന്തീന സംഹിതയ്ക്ക് പാരലായിട്ട് വേറൊരു വേദമുണ്ട്. രണ്ടും ശുക്ലയജുർവേദാണ്. ഗദ്യമില്ലാതെ പദ്യം മാത്രമുള്ളതാണ് വാചസനയും ആദ്യന്തീന യജ്ഞവൽക്യ കൃതിയായിട്ടുള്ള യജുർവേദ സംഹിത. മറ്റേത് കണ്വ സംഹിത. മാദ്യന്തീന സംഹിതയുടെ ബ്രാഹ്മണമാണ് ശതപഥ ബ്രാഹ്മണം. 100 അധ്യായങ്ങളുള്ള വലിയ ഗ്രന്ഥമാണ് ശതപഥ ബ്രാഹ്മണം, വാചസനയും ആദ്യന്തീന സംഹിതയുടെ ബ്രാഹ്മണ ഗ്രന്ഥം. പക്ഷെ കണ്വ സംഹിതയ്ക്കും ശതപഥ ബ്രാഹ്മണം ഉണ്ട്. ഇതൊക്കെ നിങ്ങളെ പോലെയുള്ളവരുടെ പറയാൻ പറ്റുള്ളൂ, വേറെ ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് ഓഫ് ചെയ്തിട്ട് പോകും. ഇപ്പൊ നിങ്ങളോട് പറയുമ്പോൾ 50 എന്നുള്ളത് 57, 58 ഒക്കെ ആയിട്ട് മാറുന്നു. ഇപ്പൊ കണ്വ സംഹിതയുടെ ശതപഥ ബ്രാഹ്മണം 104 അധ്യായം ഉണ്ട്, മറ്റേതിൽ 100 അധ്യായം ഉള്ളു. ശതപഥ ബ്രാഹ്മണം എന്ന് വെച്ചാൽ 100 അധ്യായം, ശതം എന്ന് വെച്ചാൽ 100, പദം എന്ന് വെച്ചാൽ അധ്യായമുള്ള ബ്രാഹ്മണം. അപ്പൊ ആ കണ്വ മഹർഷിയെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ കണ്വ മഹർഷി, ആ കറക്റ്റ് കണ്വ മഹർഷി യാഗശാലയിൽ ഉണ്ടായിരുന്നു. ആ കണ്വ മഹർഷി യാഗശാലയിൽ ഉണ്ടായിരുന്നു. നിങ്ങളൊരു പക്ഷേ ത്യാഗരാജ കൃതി വായിച്ചിട്ടുണ്ടാവും. കാരണം ആ ത്യാഗരാജ കൃതിയുടെയും തുളസീദാസന്റെയും കബീർ ദോഹെ, തുളസീദാസ ദോഹയൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അതിലെല്ലാത്തിലും എഴുതിയവന്റെ പേരുണ്ടാവും. ത്യാഗരാജ കൃതികളിൽ ത്യാഗരാജൻ എന്ന പേരുണ്ടാവും, മറ്റു പലരുടെയും കൃതികളിൽ ഉണ്ടാവില്ല. ത്യാഗരാജ കൃതികളിൽ ത്യാഗരാജൻ നമസ്കരിക്കുന്നു എന്നാ പറയാ, ത്യാഗരാജൻ നിന്നെ വിളിക്കുന്നു എന്നാ പറയാ. അപ്പൊ ത്യാഗരാജൻ സ്വയം തേർഡ് പേഴ്സൺ ആയിട്ട് കാണുകയാണ്. അപ്പൊ ഇവിടെ കണ്വ മഹർഷി യാഗശാലയിൽ ഇരുന്നു കൊണ്ട് മറ്റു മഹർഷിമാരോ അല്ലെങ്കിൽ കണ്വ മഹർഷി സ്വയമോ അഗ്നിയെ സ്വാഗതം ചെയ്യുമ്പോൾ യോഗ്യരായ അതിഥികളെ മാത്രം സ്വീകരിക്കുന്ന കണ്വൻ എന്ന മഹർഷി. അർത്ഥം മനസ്സിലായോ? അത്രയും കപ്പാസിറ്റി ഉള്ളവരെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. സൈബർ ഗുണ്ടകളെ ഒന്നും സ്വീകരിക്കാറില്ല. കൊല്ലാനും ചാവാനും നടക്കുന്ന ആരെയും സ്വീകരിക്കാറില്ല. അപ്പോൾ എല്ലാം നല്ല കപ്പാസിറ്റി ഉള്ള, ഇലക്ഷനിൽ തോറ്റുപോയെങ്കിലും വിരോധമില്ല, നല്ല കപ്പാസിറ്റി ഉള്ള വ്യക്തികളെ മാത്രം സ്വീകരിക്കുന്ന കണ്വ മഹർഷി ഇതാ അഗ്നിദേവ അവിടത്തെ സ്വീകരിക്കുന്നു. അതിന്റെ തുടർച്ചയാണ്. അങ്ങനെയുള്ള അങ്ങയെയാണ് ഇന്ദ്രൻ, വൈജ്ഞാനികൻ, ഗവേഷകൻ ഇവർ സ്വീകരിക്കുന്നത്. ആ വൃഷാദധേ, ഇന്ദ്രൻ യാതൊരു അങ്ങയെയാണ്, ആ അഗ്നിദേവനെയാണ് ഇന്ദ്രൻ സ്വീകരിക്കുന്നത്. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഉള്ള പ്രജ്ഞാനമായിട്ടുള്ള ഇന്ദ്രൻ സ്വീകരിക്കുന്നത്, ജ്ഞാനികൾ സ്വീകരിക്കുന്നത്, ഗവേഷകർ സ്വീകരിക്കുന്നത്. സത്യമാണത്, അഗ്നിയാണ് ഈ പ്രപഞ്ചത്തിലെ നിലനിൽപ്പിനും പ്രോസസ്സിങ്ങിനും റിഫൈൻമെന്റിനും കാരണമാകുന്നത്. വൈജ്ഞാനികർ, ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ബർണർ വെച്ചുകൊണ്ട് വർക്ക് ചെയ്തവരാണ്. ആ വൈജ്ഞാനികർ സ്വീകരിക്കുന്നു. ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാര്, അഗ്നിയില്ലാതെ, സിലിണ്ടർ ഇല്ലാതെ, ഗ്യാസ് ഇല്ലാതെ ഒരു ബോട്ടണി ലാബറട്ടറി ഉണ്ടാവില്ല, സുവോളജി ലാബറട്ടറി ഉണ്ടാവില്ല, ഒരു കെമിസ്ട്രി ലാബറട്ടറി ഉണ്ടാവില്ല, ഒരു ഫിസിക്സ് ലാബറട്ടറി ഉണ്ടാവില്ല. എല്ലാത്തിനും ബർണറും അഗ്നിയും വേണ്ടെങ്കിലും അവരുടെ കുറേ അധികം കാര്യങ്ങൾക്ക് അത് കൂടിയേ തീരുള്ളൂ. അങ്ങയെ നന്മയുടെ ഉറവിടമായോൻ എന്ന നിലയിൽ യജമാനനും ഉൾക്കൊണ്ടിരിക്കുന്നു. യാഗശാലയിലെ യജമാനൻ, എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന യജമാനൻ, യാഗശാലയിലെ യാഗത്തിന്റെ യജമാനനും അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. യാഗത്തിന്റെ യജമാനൻ അങ്ങയെ. അപ്പൊ അഗ്നിയെ എന്തെല്ലാം ചേർത്തിട്ടാ വിവരിക്കുന്നത് എന്നൊന്ന് നോക്കിക്കേ. ഇനി കൂടുതൽ വിവരിച്ചാൽ ഒരൊറ്റ റിക്കിൽ നിൽക്കും. അടുത്തത് കൂടി ഞാൻ യമഗ്നിധ്യാതിഥി വർദ്ധയാമസീം. സംശുദ്ധരും യോഗ്യരുമായ ശിഷ്യഗണങ്ങളോട് കൂടിയ കർമ്മകുശലനും വിദ്യാനിപുണനുമായ കണ്വ മഹർഷി. ഇപ്പൊ കണ്വ മഹർഷി എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയെ പോലെ ഏക തടിയായിട്ടിരിക്കുന്ന പാർട്ടിയല്ല. കാവ്യം എടുത്തോണ്ട് ഒരു ഏക്കർ ഭസ്മവും തൊട്ടോണ്ട്, നടുക്കൊരു കുങ്കുമവും തൊട്ടോണ്ട്, ജട കുളിക്കാത്ത ജടയും വെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല.
ആ കണ്ണുവ മഹർഷിയുടെ ക്വാളിറ്റി സംശുദ്ധരും പ്യുവർ ആൾക്കാരെ യോഗ്യരുമായ ശിഷ്യഗണങ്ങളോട് കൂടിയ കർമ്മകുശ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ശിഷ്യന്മാരോട് കൂടിയ വിദ്യാനിപുണനുമായ കണ്വൻ ആദിത്യ മണ്ഡലത്തിന്റെ ഉപരിഭാഗത്ത് നിന്ന് സത്യലോകത്തിന്റെ ഉപരിഭാഗത്ത് നിന്നും യാതൊരു ഊർജസ്വരൂപത്തെ ജാജ്വല്യമാനമാക്കിയോ ആ ഊർജത്തിന്റെ ആ അഗ്നി മഹാദേവന്റെ പ്രകാശ പ്രസരണം എത്തിച്ചു തരുന്ന കിരണങ്ങൾ ഏറ്റവും കൂടിയ പ്രഭാവലയത്തോടു കൂടിയിരിക്കുന്നു. സത്യസ്വരൂപത്തെ വെളിവാക്കുന്ന ഈ അഗ്നി അഗ്നി സ്തുതി രൂപമായ മന്ത്രങ്ങൾ ഗവേഷണ ഫലങ്ങൾ കരഗതമാക്കുന്നതിന് വേണ്ടി ആവർത്തിച്ച് ഞങ്ങൾ ചൊല്ലാം. ഇപ്പൊ വേദമന്ത്രങ്ങൾ, ഈ വേദമന്ത്രങ്ങൾ തന്നെ ഞങ്ങൾ ചൊല്ലാം. ഇപ്പൊ ഞങ്ങൾ ഈ വേദമന്ത്രം എഴുതിയവർ മാത്രമല്ല, ഞങ്ങൾ ഈ വേദമന്ത്രം എഴുതിയവരാണ്, ഞങ്ങളത് ചൊല്ലുന്നവരാണ്. അത് യാഗാഗ്നിയില് യാഗാഗ്നി കുണ്ടത്തിന് ചുറ്റം ഇരുന്ന അഗ്നിയെ ഞങ്ങൾ തന്നെ എഴുതിയ മന്ത്രം കൊണ്ട് സുസ്വാഗതം ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ സംശുദ്ധരും യോഗ്യരുമായ ശിഷ്യഗണങ്ങളോട് കൂടിയ കർമ്മകുശലനായ വിദ്യാനുപുണനായ കണ്വ മഹർഷിയുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ആദിത്യ മണ്ഡലത്തിൻ്റെ പ്രകാശം തരുന്ന ഉപരിഭാഗത്ത് നിന്നും സത്യലോകത്തിൻ്റെ ഉപരിഭാഗത്ത് നിന്നും യാതൊരു ഊർജ്ജസ്വരൂപത്തെ ജാജ്വല്യമാക്കിയോ, എനർജി സൂര്യന്റെ എനർജിയെ ജാജ്വല്യമാക്കിയോ ആ ഊർജത്തിൻ്റെ ആ അഗ്നി മഹാദേവന്റെ പ്രകാശ പ്രസരണം എത്തിച്ചു തരുന്ന കിരണങ്ങൾ, ആ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങളാണ് ഫോട്ടോസിന്തസിസിലൂടെ ഈ സകല സസ്യലതാദികളും സ്വീകരിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ശരീരഭാഗങ്ങൾ ഉണക്കിയാണ് യാഗത്തിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ അഗ്നി എവിടെ നിന്ന് അതിൻ്റെ എനർജി കിട്ടിയത്? സൂര്യമണ്ഡലത്തിൽ നിന്ന് തന്നെ. സൂര്യമണ്ഡലത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രകാശം കൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് സെല്ലുലോസ് ആക്കി മാറ്റിയ തടികളെ ഹവിസാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ചോറ് അരി ഗോതമ്പ് എന്താക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും എല്ലാം ഫോട്ടോസിന്തസിസിന്റെ പരിണത ഫലമായിട്ടുള്ളത്. ഏറ്റവും കൂടിയ പ്രഭാവലയത്തോടു കൂടിയ അഗ്നി ഇങ്ങനെ ഇരിക്കുന്നു. അഗ്നിക്ക് പ്രഭയം ഉണ്ടാവാൻ കാരണം എന്താ? സൂര്യനിൽ നിന്ന് കിട്ടിയ എനർജി ഉപയോഗിച്ച് സസ്യലതാദികൾ ഉണ്ടാക്കിയത് അഗ്നിയിൽ കത്തുമ്പോഴാണ് പ്രഭാവലയങ്ങളോട് കൂടിയിരിക്കുന്നു. സത്യസ്വരൂപത്തെ വെളിവാക്കുന്ന ഈ അഗ്നി സ്തുതി രൂപമായ മന്ത്രങ്ങൾ, ആ സത്യത്തെ വെളിവാക്കുന്ന അഗ്നി സ്തുതി രൂപമായ മന്ത്രങ്ങൾ, അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേഭ്യ ഋഷിഭിരീഢ്യോ നൂതനൈരുതാ സദേവാംഗേഹ വക്ഷതി അഗ്നിനാരയമശ്നവത് പോഷാമേവ ദിവേ ദീവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമത്വരം വിശ്വത പരിപൂരസി സയദ്ദേവേഷു ഗച്ഛതി അഗ്നിർഹോതാ ആകവിക്രാദുസ്തത്യചിത്രസ്രവ ദേവോ ദേവേ വിരാഗാമത് യദംഗദാശുഷേ ത്വമഗ്നേ ഭദ്രം കരിഷ്യസി ത്വമഗ്നേ ഭദ്രം കരിഷ്യസി. അങ്ങനെയുള്ള അഗ്നിദേവ എല്ലാത്തിനെയും മംഗളകരമാക്കിയാലും എല്ലാത്തിനെയും മംഗളകരമാക്കിയാലും ആ അഗ്നി സത്യസ്വരൂപത്തെ വെളിവാക്കുന്ന ഈ അഗ്നി സ്തുതി രൂപമായ മന്ത്രങ്ങള്, ഇപ്പൊ ഞാൻ ചൊല്ലിയ പോലെയുള്ള മന്ത്രങ്ങള്, ഗവേഷണ ഫലങ്ങൾ കരഗതമാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതാ ആവർത്തിച്ചു ചൊല്ലാം. ഞങ്ങൾ ഇതാ ആവർത്തിച്ചു ചൊല്ലാം. രണ്ടു വരിയേ അയുള്ളൂ കേട്ടോ വേദത്തിൻ്റെ ആ രണ്ടു വരിയിൽ എന്ത് രസകരമായിട്ടുള്ളതാണല്ലേ. ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും എല്ലാം ശരിയാവുകയാണെങ്കിൽ കാണാം. സന്തോഷകരമായിട്ടുള്ള വേദമന്ത്ര ശ്രവണത്തിന് ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഒരു സന്തോഷം. എല്ലാവർക്കും 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 നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിരന്തരം പ്രാർത്ഥിക്കുന്നു. തളരാതെ തകരാതെ വരളാതെ ഈ ഹിന്ദു ധർമ്മത്തിനും നമ്മുടെ സംസ്കൃതിക്കും വേണ്ടി പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ജഗദീശ്വരനും ഭാരത മാതാവും ഋഷീശ്വരന്മാർ സ്വാമി വിവേകാനന്ദനും ഗായത്രി മാതാവും എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.